Hello friends, welcome back to our channel. Nammal ippo Expo 2020 ku poyittundarunnu recently. Appo Dubai la ippo Expo 2020 theerar aayittunde. So pondarkkokke onnu povaato. Njan innu korchu videos aayittu pala bhagangal aayittu kaanikkanu vicharichu poyathinte visheshangalokke aadhi kaanikkunnu subfossil forest aanu. Ikkando ivide kore adhigam trees ide pole fossil roopathil irikkunnunde. പിന്നെ ഞാൻ എക്സ്പോ റൈഡറിൽ നിന്നൊക്കെ റൈഡറിനൊക്കെ വരുന്നവരാണെങ്കിൽ ആ കാണുന്ന എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ചെക്കോസ്ലോവാക്യ അല്ലെങ്കിൽ ചെക്കോവിയ എന്നൊക്കെ പറയുന്ന പവലിയൻ. ഇതിലെഴുതിയിരിക്കുന്നത് ചെക്ക് സ്പ്രിംഗ് എന്നായിരുന്നു കേട്ടോ. സ്പെല്ലിംഗ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്, പക്ഷേ അത് തന്നെയാണ് വായിക്കുന്നത്. കയറി വരുന്ന സ്ഥലത്ത് തന്നെ കാണുന്നത് കമ്പി വളച്ചിട്ടുള്ള ഒരു നല്ലൊരു സ്കൾപ്ചർ പോലെ ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ കാണുന്ന വെള്ളം കണ്ടോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ഇത് വായിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രോസസ്സ് വഴി ഹൈഡ്രജനും ഓക്സിജനും ഫിക്സ് ചെയ്തിട്ട് വെള്ളം ഉണ്ടാക്കുകയാണ്. പിന്നെ നടുക്ക് തന്നെ നല്ല രസത്തിലൊരു ഹാങ്ങിങ് ആയിട്ടുള്ള ബൾബ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വച്ചിരിക്കുന്ന വേൾഡ് റെക്കോർഡിൽ കയറിയിട്ടുള്ള ലാർജസ്റ്റ് മിൽഡ് കോയിൻ ആണ്. അതായത് 130 കിലോ സ്വർണം കൊണ്ട്, ഒറിജിനൽ സ്വർണം കൊണ്ടിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വലിയൊരു കോയിനാണ്. സോ ഇതാണ് എന്താണ് അവരുടെ വൺ ഓഫ് ദ റെക്കോർഡ് ആണ് ഇത്. പിന്നെ ഇവിടെ മെൻ്റൽ മൊണ്യുമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ചൊരു മൊണ്യുമെൻറ്റ്സ് വെച്ചിട്ടുണ്ട്. സോ ഇത് സോൾജിയേഴ്സ് അവരുടെ യുദ്ധത്തിൽ മരിച്ച സോൾജിയേഴ്സിനെ പറ്റിയിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. ഇതിൽ അവരുടെ നാനോ ടെക്നോളജി, അതുപോലെ അവരുടെ സയൻസിൽ ഡി എൻ എ വെച്ചിട്ട് എത്രയൊക്കെ മുന്നേറിയിട്ടുണ്ട് എന്നൊക്കെ കാണിക്കുന്നതാണ്. പിന്നെ ഫസ്റ്റത്തെ പോളാർ ഗ്രാഫാണിത്. പിന്നെ അതുപോലെ പണ്ട് അവർ ഉപയോഗിച്ചിരുന്നിട്ടുള്ള ഒരു മാപ്പാണ്. ഇത് വളരെ റെയറാണ്, റൗണ്ട് മാപ്പാണിത്. സാധാരണ ഇപ്പോൾ കാണുന്ന മാപ്പൊക്കെ വേറെ സ്ട്രക്ചറിലാണല്ലോ, ഇത് റൗണ്ട് ഷേപ്പിലാണുള്ളത്. പിന്നെ അതുപോലെ ഫ്യൂഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതേപോലെ ഹണികോംബ് സ്ട്രക്ചറിൽ ഗ്ലാസ് ഇതേപോലെ വച്ചിട്ട് അത് മൂവ് ചെയ്തുകൊണ്ട് ഒരു ഫ്യൂഷൻ ആണ് കാണിക്കുന്നത്. അതൊക്കെ അവരുടെ ടെക്നോളജീസാണ് കാണിക്കാൻ അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ കാണുന്നത് ബൊഹീമിയൻ. എല്ലാവർക്കും ഇപ്പോൾ അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ, ബൊഹീമിയൻ ആർട്ട്, ബൊഹീമിയൻ റൂം ടൂർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട്. സോ അതുപോലത്തെ ആർട്ട് വർക്കുകളാണ് ഈ കാണുന്നതൊക്കെ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ ഈ ഫ്യൂഷൻ കാണിക്കുന്നത് ഇതേപോലാണ്, സൈഡിൽ മെഷീനറീസ് വെച്ചിട്ട് ഇതിങ്ങനെ മൂവ് ചെയ്യാണ്. സോ നമുക്ക് കുറച്ച് ഒരു ഫ്യൂഷൻ ഫീലിംഗ് ഉണ്ടാവും ഒറിജിനലി നമുക്ക് കാണുന്ന സമയത്ത്. ഫോട്ടോയിൽ കാണുമ്പോൾ അത്ര മൂവ്മെൻ്റ് അറിയുന്നില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല പോലെ കാണാൻ പറ്റും. അതുപോലെ വേറെ ടെക്നോളജീസൊക്കെ അവരവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ ഉണ്ടാക്കണമെങ്കിൽ വളരെ ഈസിയാണ്. നമുക്കൊരു ഡിസൈൻ അവിടെ ഡ്രോ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മെഷീനറീസ് അത് തന്നെ അക്സെപ്റ്റ് ചെയ്ത് അതേപോലെ തന്നെ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കി തരും, അതുപോലെ സ്റ്റാമ്പ് ഉണ്ടാക്കി തരും. അങ്ങനെ കുറേ അധികം കാഴ്ചകളാണ് കാണുന്നത്. പിന്നെ ഈ കാണുന്ന എക്സ്പോയുടെ ചിഹ്നം, ഇതുണ്ടാക്കുന്നത് ഈ ഒരു മെഷീനറിയാണ്. സോ ഇത് ഗ്ലൂ വെച്ചിട്ട് ഇതേപോലെ നല്ല രസത്തിൽ ഉണ്ടാക്കുകയാണ്. പിന്നെ ഇവിടെ മെയിൻലി പറഞ്ഞ പോലെ ബൊഹീമിയൻ സ്കൾപ്ചേഴ്സ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഈ സ്കൾപ്ചേഴ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റോണിലാണ്, ഒറ്റ സ്റ്റോണിലാണ്. അതുപോലെ ഇവിടെ നല്ല വിലക്കൂടിയ സ്റ്റോൺസ് എല്ലാം അവൈലബിൾ ആയിരുന്നു. അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കുറേയധികം സാധനങ്ങൾ. അതിൽ വളരെയധികം കോസ്റ്റ്ലി ആയിട്ട് ഓർണമെൻറ്റ്സിലൊക്കെ ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അവിടെ വിൽക്കാനായിട്ട് വച്ചിരിക്കുന്നതാണ്. നമുക്ക് നല്ലൊരു എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ മോതിരമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റോൺ പോലത്തെ നല്ല റേറ്റുള്ള ക്വാളിറ്റിയുള്ള സ്റ്റോൺസിലാണ് ഇവർ ഈ സ്കൾപ്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അവിടുത്തെ കുറച്ച് ഓർണമെൻറ്റ്സ് എല്ലാം ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വാങ്ങാം കേട്ടോ, എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കോസ്ലോവാക്യ പവലിയൻ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ സിംഗപ്പൂരിൻ്റെ വിശേഷങ്ങളെല്ലാം കാണിക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, എൻജോയ് ചെയ്യുക.